നമസ്കാരം. നമ്മൾ കുറെ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഊരാളുങ്കൽ സൊസൈറ്റി. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി കോഴിക്കോട് ജില്ലയിലെ ഒരു സഹകരണ സ്ഥാപനമാണ് ഊരാളുങ്കൽ സൊസൈറ്റി. ഇവിടെ സർക്കാരിന്റെ ഒരുമാതിരിപ്പെട്ട പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ടെല്ലാം ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പേര് നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ട്. ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, അവരുടെ വെബ്സൈറ്റിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരുവിധപ്പെട്ട കരാറുകളെല്ലാം തന്നെ ഇവിടെ കേരളത്തിലെ പദ്ധതികളുമായി ബന്ധപ്പെട്ട കരാറുകളും അതുപോലെ തന്നെ നിക്ഷേപ സാധ്യതകളുമൊക്കെ തന്നെ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഇവിടുത്തെ ഈ പ്രോജക്റ്റുകളൊക്കെ കിട്ടുന്നത് എങ്ങനെ എന്ന ചോദ്യമാണ് പൊതു സമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. മറ്റു പല ഏജൻസികളും അതുപോലെ തന്നെ മറ്റു പല സർക്കാർ നിയന്ത്രണത്തിലുള്ള ഏജൻസികളും ഒക്കെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും മുകളിലായി ഊരാളുങ്കൽ സൊസൈറ്റി എന്ന ഈ സ്ഥാപനം എന്തുകൊണ്ട് എത്തി എന്ന ചോദ്യമാണ് പല കുറി സമൂഹത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പല കരാറുകളും അനധികൃതമായിട്ടാണ് കൊടുത്തത് എന്ന പരാതി വ്യാപകമായിട്ടുണ്ട്. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും സൊസൈറ്റിയുടെ പണം ഇടപാടുകളുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ വളരെ അധികം പരാതികളുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റി CPM നിയന്ത്രിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ ഈ സൊസൈറ്റിയുമായി ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കും അല്ലെങ്കിൽ സർക്കാർ പദ്ധതികൾക്കുമൊക്കെ എന്താണ് ബന്ധം, അഭേദ്യമായ ആ ബന്ധം എങ്ങനെയുണ്ടായി, എങ്ങനെയാണ് അത് മുമ്പോട്ട് പോകുന്നത്, ഈ ഒരു വിഷയത്തിൽ അന്വേഷണം വേണ്ടേ എന്നൊക്കെയാണ് പൊതുവെ ഉയരുന്ന ചോദ്യങ്ങളും പരാതികളും സംശയങ്ങളുമൊക്കെ. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു, അതാണ് നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് ടെൻഡർ വ്യവസ്ഥകൾ പാടെ അട്ടിമറിച്ചുകൊണ്ട് ഒരുപാട് നിർമ്മാണ പ്രവർത്തികൾക്ക് കരാർ നൽകിയത് എല്ലാ നിയമ വ്യവസ്ഥകളെയും നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ടാണ് എന്ന തരത്തിൽ ഒരു പരാതിയാണ്, ഒരു റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഓപ്പൺ ടെൻഡറില്ലാതെ സർക്കാർ കരാറുകൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകിയത് തികച്ചും അനധികൃതമായിട്ടുള്ള കാര്യമാണ് എന്ന രേഖകൾ സഹിതമുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. 97 സഹകരണ വകുപ്പ് ഉത്തരവിലെ ആനുകൂല്യങ്ങൾ പ്രകാരം എല്ലാത്തരം നിർമ്മാണ പ്രവർത്തികളും ഏറ്റെടുക്കുന്നതിന് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് സർക്കാർ അനുമതി നൽകിയത് കഴിഞ്ഞ മാസം മാത്രമാണ്, നവംബർ മാസത്തിൽ മാത്രമാണ്. നവംബർ 4 ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയത്. ED അന്വേഷണം ഊരാളുങ്കലിലേക്ക് നീങ്ങും എന്ന് കണ്ടിട്ടാണ് തിരക്കിട്ട് ഈ ഉത്തരവ് പുറത്തിറക്കിയത് എന്ന് പറയപ്പെടുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തും എന്ന ഒരു സൂചന വന്നതിൽ പിന്നെയാണ് എല്ലാത്തിനെയും മറച്ചുപിടിക്കാൻ അല്ലെങ്കിൽ എല്ലാത്തിനെയും ഒന്ന് ഒതുക്കി പിടിക്കാനുള്ള ചില അനധികൃതമായ ഇടപാടുകൾ ഈ ഒരു വിഷയത്തിൽ നടന്നതായി ഉള്ള രേഖകൾ സഹിതമുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് ഇതിനു മുൻപ് തന്നെ ശവകോടികളുടെ കരാറാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ലഭിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു, സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തികൾ കിഫ്ബി വഴി നടപ്പാക്കാൻ തുടങ്ങിയതോടെയാണ് ഊരാളുങ്കലിന് വഴിവിട്ട് കരാറുകൾ കൂടുതലായി നൽകാൻ തുടങ്ങിയത്. ആ സമയം മുതലാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ഈ ലേബർ സൊസൈറ്റി ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയത്. അതേസമയം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പിണറായി വിജയൻ സർക്കാർ കരാറുകൾ നൽകിയത് പാടെ ഭരണഘടന വിരുദ്ധമായിട്ടാണ്, എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് എന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിലും പരാമർശമുണ്ടായിരുന്നു. നമ്മൾ അന്ന് ആ വിഷയം ചർച്ച ചെയ്തതുമാണ്. ഭരണഘടനയുടെ 14 സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ മാർഗനിർദ്ദേശം, കേന്ദ്ര സർക്കാരിന്റെ ചട്ടങ്ങൾ, സുപ്രീം കോടതി വിധി തുടങ്ങിയവ മറികടന്നതായി 2018 സമർപ്പിച്ച റിപ്പോർട്ടിൽ CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈയെടുത്താണ് മന്ത്രിസഭാ യോഗത്തിൽ പ്രത്യേക വിഷയമായി പരിഗണിച്ച് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ചട്ടങ്ങൾ ലംഘിച്ച് പല കരാറുകളും നൽകാൻ തീരുമാനമായത് എന്ന വ്യാപകമായ ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കെട്ടിടം, കൊച്ചിൻ ഇന്നോവേഷൻ സോൺ കെട്ടിടം നിർമ്മിക്കാൻ 215.26 crore കരാർ ഊരാളുങ്കലിന് നൽകി. 25 crore വരെ കരാറുകൾ എടുക്കാനേ സഹകരണ വകുപ്പ് ചട്ടപ്രകാരം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കഴിയൂ. അതൊരു സഹകരണ സ്ഥാപനമാണ്, അതിനാണ് ഈ 25 crore 215 crore എന്ന് പറഞ്ഞാൽ അജഗജാന്തരം, ആ വ്യത്യാസമുണ്ട്. ഇടക്കാലത്ത് പിണറായി അത് 50 crore അനുവദിച്ചു. പിന്നീട് 2017 February 15 215.26 crore കരാർ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകിയത്. ഇതിന് നിർബന്ധിക്കുന്ന വിശദീകരണ കുറിപ്പ് മന്ത്രിസഭാ യോഗത്തിൽ നൽകിയതും മുഖ്യമന്ത്രി തന്നെയായിരുന്നു. കേരള ഫിനാൻഷ്യൽ കോഡ് പ്രകാരമാണ് പൊതുമരാമത്ത് കരാറുകൾക്ക് ടെൻഡർ നൽകുന്നത്. ധനവകുപ്പ് 2014 July 15 15 August പൊതുമരാമത്ത് ജോലികൾക്ക് നിയോഗിക്കാൻ ഊരാളുങ്കൽ സൊസൈറ്റിയെ അക്രഡിറ്റഡ് ഏജൻസിയായി അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഊരാളുങ്കലിനെ കൊണ്ടെത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ടോട്ടൽ സൊല്യൂഷൻ പദവിയൊക്കെ ഊരാളുങ്കലിന് നൽകിയത് വെറും അനധികൃതമായിട്ടാണ് എന്ന് കഴിഞ്ഞ ദിവസവും ആക്ഷേപം ഉയർന്നിരുന്നു. അതുപോലെ തന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെയോ ധനകാര്യ വകുപ്പിന്റെയോ വ്യവസ്ഥകളും ചട്ടങ്ങളും പാലിക്കാതെ 2016 February 20 വരെയുള്ള വിവരപ്രകാരം 809.93 crore 5 crore ധനവകുപ്പ് സൊസൈറ്റിക്ക് നൽകിയതായിട്ടാണ് CAG അന്ന് കണ്ടെത്തിയത്. സകല ചട്ടങ്ങളും ലംഘിച്ചാണ് ഈ നടപടിയെന്നും CAG ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
അതുപോലെ തന്നെ വിവിധ കരാറുകൾ എല്ലാ കരാറുകളും ചട്ടങ്ങൾ ലംഘിച്ച് പലതരത്തിലുള്ള കമ്മീഷൻ വ്യവസ്ഥകളിലാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകിയിരിക്കുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിയെ ഒരു സമാന്തര ധനകാര്യ സ്ഥാപനമാക്കി മാറ്റി, സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ധനകാര്യ സ്ഥാപനമാക്കി മാറ്റി കൺവേർട്ട് ചെയ്ത് അതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കൽ അതുപോലെയുള്ള അനധികൃതമായ ധന വിനിയോഗ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ ഒരു നടപടി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ വിശദീകരണം വരും ദിവസങ്ങളിൽ ആരായുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനു മുന്നോടിയായുള്ള ചില ഒതുക്കൽ നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടും സർക്കാരുമായി ബന്ധപ്പെട്ടും അതുപോലെ വിവിധ കണക്കുകൾ ഫയലുകൾ അതുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ പല തിരിമറികളും നടക്കുന്നുണ്ട് എന്ന് രഹസ്യമായി തന്നെ പല ആളുകളും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതിലേക്ക് കൂടുതൽ അന്വേഷണം എത്തിക്കഴിയുമ്പോൾ ഇത് ഏത് രീതിയിലാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനം, ഇവരുടെ പ്രവർത്തന മേഖല എന്താണ്, ഇവർ ഈ കരാറുകളൊക്കെ ഏറ്റെടുക്കുന്നത് ഏത് രീതിയിലാണ്, ഇവർക്ക് എങ്ങനെയാണ് ഈ കരാറുകൾ ലഭിച്ചത്, നിയമങ്ങളെയൊക്കെ നോക്കുകുത്തികളാക്കി വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു സൊസൈറ്റിക്ക് സഹകരണ സ്ഥാപനത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ സുഗമമായി പ്രവർത്തിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട്. എന്തൊക്കെയായാലും വരും ദിവസങ്ങളിൽ ഊരാളുങ്കൽ സൊസൈറ്റിയും സൊസൈറ്റിയുടെ കരാറുകളും സൊസൈറ്റി വിഷയങ്ങളും ഒക്കെ തന്നെ ചർച്ചയാകും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടത്തും എന്ന് തന്നെയാണ് സൂചനകൾ.